കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി വെള്ളമൊഴുകാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും അധികൃതർ മൗനം പാലിക്കുന്നു. കൊല്ലം കിഴക്കേക്കല്ലട ചുറ്റുമല കിഴക്ക് പാറേമുക്കിന് സമീപമാണ് മൂന്നാഴ്ചയായി കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകുന്നത്. കൊല്ലം കിഴക്കേക്കല്ലട ചുറ്റുമല കിഴക്ക് പാറേമുക്കിന് സമീപമാണ് മൂന്നാഴ്ചകൾക്ക് മുൻപ് കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടിയത്. വെള്ളം പമ്പ് ചെയ്യുമ്പോൾ ഇവിടെ പാഴാകുന്നത് ലിറ്റർ കണക്കിന് കുടിവെള്ളമാണ്. വെള്ളം പമ്പ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഇവിടെ ഒരു ചെറിയ തോടിന് സമാനമാണ്. പ്രദേശവാസികൾ നിരവധി തവണ വാട്ടർ അതോറിറ്റിയിൽ വിവരമറിയിച്ചെങ്കിലും പൈപ്പ് ലൈനിന്റെ പൊട്ടിയ ഭാഗം നന്നാക്കുന്നതിനുള്ള യാതൊരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു സമര പരിപാടിയാണ് യുവമോർച്ചയുടെ മുഖത്തല മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ നെടുമ്പന പഞ്ചായത്തിലേക്ക് നടത്തിയിട്ടുള്ളത്. അതിന്റെ കാര്യകാരണങ്ങളൊക്കെ ആമുഖമായി ശരത് ഇവിടെ വളരെ സവിസ്തരം പറഞ്ഞു കഴിഞ്ഞു. നെടുമ്പന പഞ്ചായത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ നാട്ടിലെ ആയുർവേദ ആശുപത്രി, പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഒരു ആയുർവേദ ആശുപത്രിയിൽ 27 മരങ്ങൾ, പാഴ്മരങ്ങൾ എന്ന വ്യാജേന മഹാഗണിയും അക്കേഷ്യയും ഉൾപ്പെടെയുള്ള ഏകദേശം ഒരു മരത്തിന് 1.5-2 ലക്ഷം രൂപ വില വരുന്ന 27 മരങ്ങൾ മുറിച്ച് കടത്തിയിരിക്കുന്ന അതിഗുരുതരമായ ഒരു സാഹചര്യം, അതിഗുരുതരമായ ഒരു അഴിമതി ഈ നെടുമ്പന പഞ്ചായത്തിൽ നടന്നിരിക്കുകയാണ്. ആശുപത്രി അധികൃതരോട് നെടുമ്പന പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ മരങ്ങൾ മുറിക്കാൻ പോകുകയാണ്. കിഴക്കേക്കല്ലടയിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ കുടിവെള്ളം കാശുകൊടുത്ത് മേടിക്കുന്ന അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ലിറ്റർ കണക്കിന് കുടിവെള്ളം പാഴാകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.